നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ കളക്ടർ ഇപ്പോൾ ഫേസ്ബുക്കും പൂട്ടിക്കെട്ടി ഓടിയിരിക്കുകയാണ്, ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. കളക്ടറുടെ നട്ടല്ലില്ലായ്മയെ ചോദ്യം ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കെ നവീൻ ബാബുവിന് ആദരാഞ്ജലി അർപ്പിച്ച് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കമന്റ് ബോക്സ് പൂട്ടി കണ്ണൂർ കളക്ടർ രക്ഷപ്പെട്ടിരിക്കുന്നത്. പി പി ദിവ്യയെ തടഞ്ഞില്ല എന്നാരോപിച്ച് നിരവധി പേർ കളക്ടർ അരുൺ കെ വിജയനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് നടപടിയെന്നാണ് സൂചന. സ്ഥലം മാറ്റം കിട്ടിയ നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അദ്ദേഹത്തെ അധിക്ഷേപിച്ച് സംസാരിച്ചിരുന്നു. ഇതിൽ മനംനൊന്ത് തന്നെയാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതെന്ന ആരോപണം ഇപ്പോൾ ശക്തമാണ്. കളക്ടറുടെ സാന്നിധ്യത്തിലായിരുന്നു ദിവ്യയുടെ പരസ്യമായ അപമാനം. എന്നിട്ടും കളക്ടർ കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ് ചെയ്തത്. ദിവ്യയെ തടഞ്ഞില്ല, സി പി എം എന്ന ഭയമായിരിക്കും കളക്ടറെയും വേട്ടയാടിയത്. പക്ഷേ ഇരിക്കുന്ന കസേരയോട് ഒരല്പമെങ്കിലും കൂറും മാന്യതയും കളക്ടർ കാണിക്കണമായിരുന്നു എന്നാണ് ഇപ്പോൾ ജനങ്ങൾ കമന്റ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഐ എ എസ് കാരനാണ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുന്നിൽ ചൂളിപ്പോയിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ അധികാരത്തിന് എന്താണ് ഗുണമുള്ളത്? യോഗത്തിൽ ക്ഷണമില്ലാതിരുന്നിട്ടും പങ്കെടുക്കാനെത്തിയ പി പി ദിവ്യ നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചു. പെട്രോൾ പമ്പിന് എതിർപ്പില്ല രേഖ നൽകുന്നതിന് നവീൻ ബാബു വഴിവിട്ട നീക്കം നടത്തിയെന്നായിരുന്നു ആരോപിച്ചത്. ദിവ്യയെ തടയാൻ കളക്ടർ ശ്രമിച്ചില്ല എന്നാണ് ഇപ്പോൾ ശക്തമായ ആരോപണം. എ ഡി എമ്മിനെ പിന്തുണച്ച രണ്ട് വാക്ക് ആ വേദിയിൽ വെച്ച് തന്നെ കളക്ടർ പറയണമായിരുന്നു. അതിനുള്ള ആർജവം കളക്ടർ കാണിക്കണമായിരുന്നു എന്നാണ് ഇപ്പോൾ ഉപദേശം വരുന്നത്. ആ സദസ്സിൽ കളക്ടർ അവസരോചിതമായി ഒന്നിടപെട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ സഹപ്രവർത്തകന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. താങ്കളുടെ സാന്നിധ്യത്തിൽ ഒരു സഹപ്രവർത്തകനെ അപമാനിച്ചു വിടുമ്പോൾ സാറെല്ലാം കണ്ടിരിക്കുകയായിരുന്നു എന്നിങ്ങനെ കളക്ടർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നത്. ഒരു ജില്ലാ പഞ്ചായത്തിനെ വരെ ഭയക്കുകയാണ് ഐ എ എസുകാർ. നട്ടലുള്ള എത്രയോ ഐ എ എസുകാർ ഇപ്പോൾ മാതൃകകളായി കേരളത്തിനുണ്ട്. അവരെ കൂടി പറയിക്കും ഇതുപോലെയുള്ള ചില ഉദ്യോഗസ്ഥർ. പറഞ്ഞിട്ട് കാര്യമില്ല, സി പി എമ്മിന്റെ ഭരണകാലത്ത് ഇങ്ങനെയൊക്കെയേ ഇവിടെ സംഭവിക്കുകയുള്ളൂ. ഇപ്പോൾ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വെറുതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള, അതായത് വലിയ രീതിയിൽ വിവാദം കത്തിപ്പടർന്നു നിൽക്കുമ്പോൾ ഒരു അന്വേഷണം നടത്തിവെച്ചില്ലെങ്കിൽ അത് സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു അന്വേഷണം നടത്തുന്നത്. ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന ആവശ്യം ശക്തമായിരിക്കുമ്പോഴും പോലീസ് ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല. അതിനുള്ള നീക്കങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് എന്ന് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. കണ്ണൂർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ 10 സംഘമാണ് അന്വേഷണം നടത്തുന്നത്. പി പി ദിവ്യയുടെ ഭീഷണിയും പ്രശാന്തനുമായി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുമാണ് നവീൻ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് കാണിച്ച് സഹോദരൻ കെ പ്രവീൺ ബാബു ഡി ഐ ജിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കളുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം പത്തനംതിട്ടയിലേക്ക് പോകും. എന്തായാലും നവീൻ ബാബു വിഷയം പി പി ദിവ്യയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാർട്ടിയിൽ ഒരുപറ്റം ഇപ്പോൾ പി പി ദിവ്യയെ കൈയൊഴിഞ്ഞുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. കാരണം നവീൻ ബാബുവും പാർട്ടി കുടുംബാംഗമാണ്. പത്തനംതിട്ടയിൽ വലിയ രീതിയിൽ ഹോൾഡുള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ നിന്ന് തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ സി പി എമ്മുകാർ എതിർത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ദിവ്യയെ സംരക്ഷിക്കാൻ സി പി എമ്മിന് കഴിയുമോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.